നമസ്കാരം, അമേരിക്കൻ വീക്ഷണത്തിലേക്ക് സ്വാഗതം. വളരെ കാലം കൂടി, ഇത് രണ്ടാം പ്രാവശ്യമാണെന്ന് തോന്നുന്നു, കോഴിക്കോട് എയർപോർട്ടിൽ പോയി ഇറങ്ങി. അപ്പോൾ കോഴിക്കോട് എയർപോർട്ട്, നമ്മൾ ലോകത്തിൽ എത്രയോ എയർപോർട്ടുകളിൽ ഇറങ്ങുന്നു, അതിലും അതുപോലെ ഒരു എയർപോർട്ട് എന്നേ വിചാരിച്ചുള്ളൂ. പക്ഷേ അവിടെ ചെന്ന് ആദ്യമേ ഇമിഗ്രേഷൻ്റെ ക്യൂവിൽ നിൽക്കുന്നതിന് മുമ്പ് ഒന്ന് ബാത്റൂമിൽ പോയി, ടോയ്ലറ്റിൽ. ആ അവിടുത്തെ ആ കെട്ടമണം അതിപ്പോഴും മൂക്കിൽ നിന്ന് പോകുന്നില്ല. വേറൊരു എയർപോർട്ടിലും അങ്ങനെ ഉണങ്ങിയ മൂത്രത്തിൻ്റെ മണമുള്ളതായിട്ട് തോന്നിയിട്ടില്ല. എന്തുകൊണ്ടാണോ കോഴിക്കോട് ആർക്കും അത് ഫീൽ ചെയ്തിട്ട് ഇനി എനിക്ക് മാത്രമേ ഫീൽ ചെയ്തുള്ളൂ എന്നറിഞ്ഞുകൂടാ. ഇതിപ്പോൾ പറയാനായിട്ടുള്ള പ്രധാന കാരണം, കോഴിക്കോട് പിന്നെ കള്ളക്കടത്തും മറ്റും നടക്കുന്ന ഒരു പ്രധാന കേന്ദ്രമാണ് കോഴിക്കോട് എയർപോർട്ട്. കള്ളക്കടത്ത് നടക്കുന്ന, സ്വർണ്ണക്കടത്ത് ഏറ്റവും കൂടുതലായിട്ട് നടക്കുന്നത് കോഴിക്കോടുമാണ്, പിന്നെ കുറച്ച് കണ്ണൂരിൽ നടക്കുന്നു, ഈ രണ്ട് എയർപോർട്ടുകൾ. അപ്പോൾ കോഴിക്കോടാണ് പ്രധാനം. അങ്ങനെ കള്ളക്കടത്ത് നടക്കുന്നത്, കള്ളക്കടത്തിനെ പറ്റിയുള്ള പുതിയ വ്യാഖ്യാനം PV അൻവർ MLA തന്നിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത്, കള്ളക്കടത്ത് നമ്മൾ ഈ പറയുന്ന പോലെ വലിയ മോശപ്പെട്ട കാര്യമൊന്നുമല്ല, ആകപ്പാടെ അവർ ചെയ്യുന്ന ഒരു കുറ്റമേ അവർ ചെയ്യുന്നുള്ളൂ. അതായത്, അവർ ദുബായിൽ നിന്നോ അല്ലെ എവിടെ നിന്നെങ്കിലും വില കൊടുത്ത് സ്വർണം വാങ്ങുന്നു, ആ സ്വർണം ശരീരത്തിൻ്റെ ഏതെങ്കിലും ദ്വാരത്തിലൊക്കെ ഒളിപ്പിച്ചു കൊണ്ടിരുന്നു. കസ്റ്റംസുകാരെ കണ്ടാലും കണ്ടില്ലെന്ന്, പിന്നെ കണ്ടില്ലെന്ന് നടിച്ച് അവരെ ഇറക്കി വിടുന്നു. അങ്ങനെ അവർ ചെയ്യുമ്പോൾ ആകപ്പാടെ അവർ ഒരു കുറ്റമേ ചെയ്യുന്നുള്ളൂ. അതായത്, ഇന്ത്യ ഗവൺമെൻറ് നികുതി അടച്ചിട്ടില്ല. അവിടെയാണ്ട് എത്രയാണ്, പിന്നെ 12.5% മറ്റാണ് നികുതി കൊടുക്കേണ്ടത് സ്വർണം കൊണ്ടുവന്നാലും സ്വർണത്തിന്. അപ്പോൾ അത്രയും ആ നികുതി വെട്ടിച്ചു എന്നല്ലാതെ വേറെ യാതൊരു കുറ്റവും അവർ ചെയ്തിട്ടില്ല. കാരണം ഇവർ സ്വർണം മോഷ്ടിച്ചിട്ടില്ല, ആരുടെയെങ്കിലും പിടിച്ചു പറിച്ചിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ അവർക്ക് അല്ലെങ്കിൽ അവരുടെ സ്വർണം അല്ലെങ്കിൽ ആരെങ്കിലും കൊടുത്ത സ്വർണം അതാണ് ഇങ്ങനെ കൊണ്ടുവരുന്നത്. അപ്പോൾ അത് അത്ര വലിയ കുറ്റമല്ല എന്നാണ് അദ്ദേഹം സമർത്ഥിച്ചത്. എന്തായാലും അത് അംഗീകരിക്കാനായിട്ട് നമുക്ക് കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട്. അതിൽ പ്രധാന കാര്യം, അദ്ദേഹം പറയുന്ന ഒരു കാര്യം, ഇങ്ങനെ വിഷമിച്ച് കസ്റ്റംസിനെയൊക്കെ വെട്ടിച്ച് പുറത്തിറങ്ങുന്ന സ്വർണം പിന്നീട് പോലീസ് അവരെ പിടിക്കുക. അങ്ങനെ പോലീസ് പിടിച്ചതാണ്ട് 140 കിലോ സ്വർണം പിടിച്ചു എന്നാണ് പറയുന്നത്. രണ്ടു മൂന്ന് വർഷത്തിനിടയിൽ 140 കിലോ ആകുമ്പം 1.5 ടണ്ണോളം സ്വർണം പിടിച്ചിരിക്കുന്നു. അപ്പോൾ ഈ ആളുകൾ ചെയ്യുന്ന ആകപ്പാടെ നികുതി പെട്ടിച്ചു എന്നുള്ള ഒരു ഒറ്റ കുറ്റത്തിന് മാത്രമാണത്. സ്വർണം പിടിക്കാൻ പോലീസിന് ഒരു കാര്യവുമില്ല, അവർക്ക് അധികാരവുമില്ല, ആവശ്യവുമില്ല എന്നാണ് പറയുന്നത്. ഇനി പിടിച്ചാൽ തന്നെ അത് കസ്റ്റംസിനെയാണ് ഏൽപ്പിക്കേണ്ടത്, അതിനു പകരം പോലീസ് അത് കയ്യിൽ വെക്കുന്നു. ഈ ഒരു പിന്നെ 1 കിലോ സ്വർണം പിടിച്ചാൽ അതൊരു ഒരു 1/2 കിലോ മിച്ചമേ കണക്കിൽ കാണിക്കത്തുള്ളൂ, ബാക്കിയുള്ളത് തട്ടാനും ഇടയ്ക്ക് നിൽക്കുന്ന തട്ടാനും പോലീസുകാരും എല്ലാം കൂടെ തട്ടിയെടുക്കുന്നു എന്നുമാണ് അദ്ദേഹം പറയുന്നത്. ഇതൊക്കെ സത്യമായിരിക്കും, കേരളത്തിലെ കാര്യങ്ങളാണ് ഇത്. ഈ തട്ടിപ്പിൽ പോലീസുകാർക്കും ഉന്നതർക്കും മറ്റവർക്കും അവർക്കും ഇവർക്കും എല്ലാം ബന്ധമുണ്ടെന്നും അദ്ദേഹം പറയുന്നു. അപ്പോൾ അതിൽ വളരെ വികാരഭരിതനായിട്ടാണ് അദ്ദേഹം ഈ കള്ളക്കടത്തുകാരെ ഇങ്ങനെ ഉപദ്രവിക്കുന്നതിനെപ്പറ്റി പറഞ്ഞത്. എന്തായാലും കള്ളക്കടത്തിനെ പറ്റിയുള്ള നമ്മുടെ ഒരു ധാരണയ്ക്കൊരു മാറ്റം വരുത്തേണ്ടതുണ്ട്. നമ്മൾ വിചാരിക്കുന്ന പോലെ അത്ര വലിയ കുറ്റമല്ല, അത്ര വലിയൊരു മോശപ്പെട്ട സാധനമല്ല എന്നാണ് ഇപ്പം പിന്നെ പറഞ്ഞു പറഞ്ഞ് പിന്നെ വരുന്നത്. അപ്പോൾ ഈ കള്ളക്കടത്ത് കൊണ്ടുവരുന്ന സ്വർണം പിടിച്ചാൽ തന്നെ തീരുവ കൊടുത്തോ അതിൻ്റെ എന്തോ പിഴ കൊടുത്തോ ഒക്കെ ഇറങ്ങിപ്പോവുകയും ചെയ്യാം. അത്ര വലിയ കുറ്റങ്ങളല്ല. പോലീസ് പിടിച്ചാൽ മാത്രമാണ് കുറേ കൂടെ കുറ്റമാകുന്നതെന്ന് തോന്നുന്നു. പക്ഷേ പോലീസിന് കേസെടുക്കാനോ അതിന് ഒക്കെയുള്ള പരിമിതികളുണ്ട് താനും. എന്തായാലും കേരളത്തിലെ വലിയ വിവാദ വിഷയമാണ്. അപ്പോൾ ഇത് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം പറയാൻ വന്നത് ഈ കോഴിക്കോട് എയർപോർട്ടിനെ പറ്റിയാണ്. അപ്പോൾ കോഴിക്കോട് എയർപോർട്ടിൻ്റെ ഈ അനുഭവം ഒന്ന്. രണ്ടാമത്, കോഴിക്കോട് നിന്ന് തിരിച്ച് ഇങ്ങോട്ട് വിമാനം കയറുമ്പോൾ കയറാൻ വേണ്ടി വരുന്നു, കനത്ത മഴ അങ്ങോട്ട് പെയ്യാൻ ഒരുങ്ങുന്നു, വല്ല വിധേനയും പെട്ടിയെടുത്തുകൊണ്ട് ഓടുകയാണ് ചെയ്തത്. കാരണം വണ്ടി നിർത്തുന്നത് എയർപോർട്ടിൻ്റെ പുറത്താണ് നിർത്തുന്നത്, നനയുന്നിടത്ത്. ലോകത്തിലേതെങ്കിലും എയർപോർട്ടിൽ ഈ നനയുന്നിടത്ത് കൊണ്ടുപോയി നമ്മൾ വണ്ടി നിർത്തിയിട്ട് പെട്ടിയും പാട്ടും എടുത്തുകൊണ്ട് ഓടിപ്പോകണം മഴ വന്നാൽ എന്ന് വേറെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതോ ഈ സംവിധാനം ഞാൻ പോയ ടെർമിനലിൽ മാത്രമുള്ളതാണോ എനിക്ക് അറിഞ്ഞുകൂടാ. അതിനെപ്പറ്റി പൊതുവായിട്ട് പക്ഷേ എൻ്റെ അനുഭവം പറയുകയാണ്. വളരെ കഷ്ടം തോന്നി. ഇങ്ങനെയാണോ ഒരു എയർപോർട്ട്, ആളുകൾ വരുന്ന ഒരു പിന്നെ പെട്ടിയും പാണ്ടുമായിട്ട് കുറേ പേര് വരുന്നു. ഇപ്പം ഒരു ഫാമിലി വരുന്നു, പിന്നെ രണ്ട് പിള്ളേരും പിന്നെ ഭാര്യയും ഭർത്താവും 4 പേര്, 8 പെട്ടി ചിലപ്പോൾ അവരുടെ കാണും, അല്ലെ 6ഓ 7ഓ പെട്ടി കാണും. ഈ പെട്ടിയെല്ലാം ഇറക്കി കനത്ത മഴയാണെങ്കിൽ എങ്ങനെ ഇറക്കും? നനഞ്ഞ് കുളിച്ച് അവിടെ നിന്ന് എങ്ങനെ ഇറങ്ങി പിന്നെ പോരും ഈ കനത്ത മഴയത്ത്? അപ്പോൾ അതിനുള്ളൊരു സംവിധാനം, അതിനുള്ളൊരു കാര്യം ചെയ്യാനായിട്ട് അവിടെയുള്ളവർക്ക്, എയർപോർട്ട് അധികൃതർക്ക് അതിനുമാത്രമുള്ളൊരു ബുദ്ധിയും ബോധമൊന്നും ഇല്ലായിരുന്നോ ഇല്ലയോ? എനിക്കറിഞ്ഞുകൂടാ. അതിൻ്റെ ഞാനൊരു സ്ഥിരം അങ്ങോട്ടുള്ളൊരു സ്ഥിരം യാത്രക്കാരനല്ല, അതുകൊണ്ട് എനിക്ക് ഇതിനെപ്പറ്റി കൂടുതൽ അറിഞ്ഞുകൂടാ. പക്ഷേ അനുഭവത്തിൽ കണ്ട രണ്ട് കാര്യങ്ങൾ ആണ് പറഞ്ഞത്. അതിൻ്റെ കൂടെ ഒരു കള്ളക്കടത്ത് വിശേഷം പറയുകയും ചെയ്തു. കള്ളക്കടത്ത് അത്ര മോശമല്ലാന്ന് അത് പറയാൻ കാരണം, ഇപ്രാവശ്യം ചെറിയൊരു കള്ളക്കടത്ത് നടത്തിയതിൻ്റെ ഒരു ജാള്യത എനിക്കുമുണ്ട്. ഒന്നുമില്ല, പിന്നെ നമ്മുടെ ഭാണ്ഡത്തിൻ്റെ അകത്ത്, നമ്മുടെ ലഗേജിൻ്റെ അകത്ത് ഒരു 2 കുപ്പി മദ്യം കൂടുതലുണ്ടായിരുന്നു. അപ്പോൾ മദ്യം പിന്നെ നാട്ടിൽ ചെല്ലുമ്പം സുഹൃത്തുക്കൾക്കൊക്കെ വേണ്ട ഒരേ ഒരു കാര്യം അതേ ഉള്ളൂ. അതും ഇവിടുന്ന് വാങ്ങുന്ന ഇവിടുത്തെ ടേസ്റ്റ്, ഇവിടെ കിട്ടുന്ന മദ്യത്തിൻ്റെ അതേ ടേസ്റ്റല്ല അവിടെ കിട്ടുന്ന അതേ മദ്യത്തിനുള്ളത്. അതിപ്പോൾ കൊക്കക്കോള കഴിച്ചാലും നമുക്കത് മനസ്സിലാകും. ഇവിടുത്തെ കിട്ടുന്ന
ഇവിടെ കിട്ടുന്ന ആ ടേസ്റ്റല്ല ഇന്ത്യയിലോ അല്ലെ വേറെ ഏതെങ്കിലും രാജ്യത്തോ പോയി കഴിക്കുമ്പോൾ കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് അവർക്ക് ഇവിടെ നിന്ന് കിട്ടുന്നാൽ കൊള്ളാം എന്നുള്ള ആ താല്പര്യം കാട്ടുന്നത്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ആ പിന്നെ ലഗേജിൽ പിന്നെ ചോക്ക് കൊണ്ട് വരച്ചിരിക്കുന്നു, അത് കണ്ടിട്ടാവണം അവർ സ്കാൻ ചെയ്ത് നോക്കി പിന്നെ കസ്റ്റംസുകാർ. ഓ വളരെ സന്തോഷം, രണ്ടും മദ്യം കൂടുതലുണ്ട് എന്ന് പറഞ്ഞു. ആ പോട്ടെ, എന്തായാലും അതിനിപ്പം വേണ്ടി വന്നാൽ ഡ്യൂട്ടി അടയ്ക്കാൻ നമുക്ക് വലിയ വിരോധമൊന്നും ഇല്ലായിരുന്നു. അതിന് ഡ്യൂട്ടി വന്നാൽ തന്നെ ഇത്രയേ വരുള്ളൂ നമുക്കറിയാം. പക്ഷെ എന്തായാലും ഒരു കള്ളക്കടത്ത് നടത്തിയല്ലോ എന്നുള്ളൊരു ജാള്യത നമുക്ക് തോന്നി. അവർ പറഞ്ഞു വിട്ടപ്പോഴത്തേക്ക് ഒരു ചമ്മൽ തോന്നാതിരുന്നില്ല. പക്ഷേ ഈ അൻവർ സാഹിബ് പറഞ്ഞു തന്നിരിക്കുന്നത് അത്ര മോശപ്പെട്ട കാര്യമൊന്നുമല്ല. നമ്മളിവിടുന്ന് വില കൊടുത്ത്, ഒന്നാന്തരമായിട്ട് വില കൊടുത്ത്, നമ്മൾ അധ്വാനിച്ച് വില കൊടുത്ത് വാങ്ങിയ പിന്നെ മദ്യമാണ് കൊണ്ടുപോയത്. വേണമെങ്കിൽ അവിടുന്ന് ഒരു തീരുവ, ഒരു ഡ്യൂട്ടി വേണമെങ്കിൽ ഒരു ടാക്സ് വല്ലതും അടയ്ക്കാമായിരുന്നു. അതിപ്പോൾ അടച്ചില്ല എന്നുള്ളൊരു കുറ്റമാണ് ചെയ്തത്.